السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله سارة آذان الله وبركاته. أستاذ أبي ولهيتم أي تو بند بدوري جودي أنا بو ولهيت أركن ده بو أمال بيرن نال ده أمن ستارتي يلا جل أرجل بارين ده جل راندي ديوسه ولو جل ويرو ده موني سند بو يم ماده بن نال ماده بيل ماده بن بتي جن دينغيروم أي برايتيا سنغل نندو പ്രത്യേകിച്ച് അനഫി മദ്ഹബിലൊക്കെ പോലെ ഗ്രന്ഥത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ആധികാരികമായിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതെങ്ങനെയാണ് മദ്ഹബ് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ, സമയങ്ങൾ, ദിവസങ്ങൾ, ഏതുവരെ അത് പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരമായിരുന്നു ഇൻഷാല്ലാ. ഉലഹിയത്ത് അറുക്കലിൻ്റെ സമയപരിധി എത്ര വരെ ഉണ്ട്? പെരുന്നാൾ കഴിഞ്ഞ 2 ദിവസമേ ഉള്ളൂ അതോ 3 ദിവസം ഉണ്ടോ എന്നൊക്കെയാണ്. ഇവിടെ മദ്ഹബിൽ തർക്കമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. ഏതായാലും നമ്മുടെ മദ്ഹബ് ഷാഫിഈ മദ്ഹബിൽ അയ്യാമു തശ്രീക്ക് വരെ ഉലുഹിയത്തിൻ്റെ അറവിൻ്റെ സമയം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കൂടി, അതായത് 11, 12, 13, അതാണ് അയ്യാമു തശ്രീക്ക്. ആ പെരുന്നാളടക്കം 4 ദിവസം. നേരെ മറിച്ച് മറ്റുള്ള മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അത് പറയാം. ഇത് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറയുന്നുണ്ട്. മിൻഹാജിൻ്റെ 598-ാമത്തെ പേജിൽ വയബ്ക ഹത്താ തഗ്റുബ ആഖിറത് തശ്രീഖ് ഉണ്ടോ? ഉലഹിയത്തിൻ്റെ ടൈം അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ, മഗ്രിബ് വരെ എന്താകും? അത് നിലനിൽക്കുന്നുണ്ട് എന്ന് നേവിമാം പറയുമ്പം അത് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ഫത്തുൽ മിഹ്താജിൽ അതൊന്ന് വിശദീകരിക്കുകയാണ്, ഏതൊക്കെയാണ് ദിവസങ്ങൾ എന്നുള്ളത്. തഹ്ഫയുടെ 9-ാം വോളിയം, ഇതിൻ്റെ 714, 715 പേജുകൾ നോക്കിയാൽ കാണും. വ്യക്തമായിക്കൊണ്ട് തന്നെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തഹ്ഫയിൽ പറയുന്നത്. അഫി റിവായത്തിൻ ഫി കുല്ലി അയ്യാമി തശ്രീഖ് ദബ്ഹുൻ, അയ്യാമി തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ അറിവുണ്ട് എന്ന് പറയുമ്പം വഹിയ സലാസത്തു അയ്യാമിൻ ബാദയോമിൻ നഹരി ഉണ്ടോ? പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം ഉണ്ട്, അതാണ് ഈ പറയുന്ന അയ്യാമി തശ്രീഖിൻ്റെ ദിവസങ്ങൾ. 11, 12, 13, 3 ദിവസമായി, പെരുന്നാളും കൂട്ടിയാൽ 4 ദിവസമാകും. ഇങ്ങനെ തന്നെ ഉണ്ട് എന്ന് ഇബ്നു ഹജർ തന്നെ വ്യക്തമായിക്കൊണ്ട് തഹ്ഫയിൽ പറയുമ്പം. എന്നാൽ ഇത് മദ്ഹബിൽ വ്യത്യാസമുണ്ട്. ഇപ്പം അനഫിക്കാർക്കൊക്കെ വ്യക്തമായിക്കൊണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ 2 ദിവസം ഉള്ളൂ എന്ന് അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്, അല്ല എവിടെയെങ്കിലും പറയുന്നല്ല. ഇപ്പം ഫത്താവൽ ഹിന്ദിയ എന്ന് പറയുന്നത്, അതായത് ഫത്താവൽ ആലങ്കിരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്താവൽ ഹിന്ദിയ, അത് അവരുടെ ആധികാരിക ഫത്വൻ്റെ കിതാബാണ്. ഔറംഗസീബിൻ്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് 40 പണ്ഡിതന്മാരുണ്ടാക്കി കൊടുത്ത ഫത്വകൾ, ഇതാണ് അവരുടെ കോടതികളിലൊക്കെ അവർ ആധാരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 5-ാമത്തെ വാള്യത്തിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് അനഫി മദ്ഹബ് ഈ വിഷയത്തിൽ ഏത് റൂട്ടിലാണ് പോകുന്നത് എന്നുള്ളത്. 344-ാമത്തെ പേജിൽ വഖ്തുൽ ഉലഹിയത്തി സലാസത്തു അയ്യാമിൽ ഉണ്ടോ? സലാസത്തുൽ അയ്യാമി, ഉലഹിയത്തിൻ്റെ ടൈം എന്ന് പറയുമ്പം 3 ദിവസമാണ്, ആകെ 3 ദിവസം. അൽ ആഷർ വൽ ഹാദി അഷറ വൽ സാനി അഷറ ഉണ്ടോ? പെരുന്നാളിൻ്റെ അന്ന്, പിന്നെ 11, അയ്യാമു തശ്രീഖിന് 11, 12, ഇങ്ങനെ 3 ദിവസം ഉള്ളൂ. അതിൽ അവ്വലുഹ അഫ്ളുഹ, ഏറ്റവും നല്ലത് പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഇറക്കലാണ്. വാഹറുഹ അതുവനുഹ, അവസാനത്തെ ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഏറ്റവും താഴ്ന്ന ഒരു പടിയായിട്ട് വരും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മദ്ഹബിൽ വ്യക്തമായിക്കൊണ്ട് തന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഉള്ളൂ. ഇത് തന്നെയാണ് മറ്റുള്ള മദ്ഹബിലും, മാലിക്കി മദ്ഹബിലും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലും. ഇവിടെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല മിൻഹാജ് വിശദീകരിക്കുന്നു അവിടുത്തെ മുഗനി മുഹ്താജിലൂടെ. ആ മുഗനി മുഹ്താജിൻ്റെ 6-ാം വോള്യം, അതിൻ്റെ 141-ാമത്തെ പേജിൽ പറയുന്നുണ്ട് വക്കാൽ ഇമ്മത്തു സലാസത്തു യോമാനി ബഅദഹു ഉണ്ടോ? 3 മദ്ഹബിൻ്റെ ഇമാമികളും, അതാണ് ഇമ്മത്തു സലാസത്തു, 3 മദ്ഹബിൻ്റെ ഇമാമുകളും, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, ഹംബലി ഇമാം, അവരൊക്കെ യോമാനി ബഅദഹു, പെരുന്നാളിന് ശേഷം 2 ദിവസം ഉള്ളൂ എന്നുള്ള വാദമാണ് അവരുടെ അടുത്ത്. ഇതന്നെയാണ് തുഹഫൈൽ ഇബ്നു ജുറും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മദ്ഹബിൽ എന്താകുന്ന തർക്കം നടക്കുന്നുണ്ട്. നമ്മുടെ മദ്ഹബിൽ എന്താണ്, അയ്യാമു തശ്രീഖ് വരെ, അതിൻ്റെ മഗ്രിബ് വരെ നമുക്ക് അറക്കാൻ പറ്റും. അപ്പം ദുൽഹിജ്ജ 13 വരെ നമുക്ക് അറക്കാൻ പറ്റും. നേരെ മറിച്ച് മറ്റുള്ള മദ്ഹബിൽ പറ്റൂല, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ സ്വഭാവം.